ചാറില്ലായിരുന്നെങ്കിൽ പുലി എന്നെ കൊന്നേനെ. ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇതിനു മുമ്പ് ഈ കാട്ടി പുലിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ അപ്പഴേ ഈ പുലിയെ തട്ടാൻ വന്ന ആളാന്ന് കരുതിക്കോളി. സാറ് എവിടുന്ന് വരുന്നു? ഉമ്മേന്റെ പള്ളയെന്ന്. അപ്പഴേ ഇനി ഈ കാട്ടി കൂടെ ഒറ്റയ്ക്ക് നടക്കരുത് കേട്ടാ. ആ വെക്കോളി. നമ്മടെ കല്യാണ കാര്യം അതിനെ വേറെ ആളെ നോക്ക. ഞാൻ പന്നിക്ക് പടക്കം വെച്ചുണ്ടാക്കിയ കാശ് മുഴുവൻ നിന്റെ അപ്പന് കൊടുക്കും. എന്തിനെ? നിന്നെ കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട്. അതിനിപ്പോ ഞാൻ എന്ത് വേണം? നീ മനസ്സ് വെച്ചാ അത് നടക്കും. ആ അങ്ങനെ ഇപ്പൊ മനസ്സ് വെക്കുന്നില്ല. പന്നിക്ക് പടക്കം വയ്ക്കുന്നവനാ ഈ അവറൻ. നിനക്ക് ഞാനൊരു പടക്കം വയ്ക്കുന്നുണ്ട്. വെച്ചോ. പക്ഷെ പൊട്ടത്തില്ല. പൊട്ടും. ഇന്ന് വരെ പൊട്ടിയിട്ടുണ്ട്. ഇതും പൊട്ടും. ഇല്ലെങ്കിൽ ഞാൻ പൊട്ടിക്കും. പോലീസ് നമ്മെ പിടികൂടാൻ തക്കം നോക്കി നടക്കുക. അതുകൊണ്ട് ഒരു ലോറിക്കും ബോർഡോ നമ്പർ പ്ലേറ്റോ ഉണ്ടാകരുത്. അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ആള് വെച്ചിട്ടുണ്ട് സാർ. എന്നാലും സൂക്ഷിക്കണം. കങ്കാണിപ്പാറയുടെ പുറകിൽ കൂടെ ഒരു കാട്ടുവഴിയില്ലേ? ഉണ്ട്. ലോറികൾ ഇത്തവണ ആ വഴിക്ക് കൊണ്ടുപോയാൽ മതി. ശരി സർ. പോലീസ് അതുവഴി വന്നാൽ ഞാനും ഗണേശനും അവിടെ കാണും സാർ. വെരി ഗുഡ്. ആ ഗോപി എന്ന് പറയുന്നവൻ ഇപ്പോഴും മലമുകളിൽ കറങ്ങുന്നുണ്ടല്ലേ? ഉണ്ട് സർ. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന വഴികളിൽ കൂടെ അല്ല അവന്റെ യാത്ര. അവനെ അങ്ങനെ വിടുന്നത് അപകടമാണ്. നേരെ അവൻ എങ്ങനെയെങ്കിലും മലമുകളിൽ എത്തിയാൽ നമ്മുടെ രഹസ്യങ്ങളെല്ലാം പുറത്തു. ഗണേശന്റെ കണ്ണു വെട്ടിച്ച് അവൻ ഒരിക്കലും അവിടെ വരില്ല. വന്നാൽ അന്ന് അവന്റെ അവസാനമായിരിക്കും. ഇന്നുവരെ നിനക്ക് അവനെ കഴിഞ്ഞില്ലല്ലോ. ഒന്നിലധികം പ്രാവശ്യം അവൻ കയ്യിൽ വന്ന് പെട്ടതാ. പക്ഷെ എങ്ങനെയോ വഴുതിപ്പോയി. അവൻ ആളൊരു ഊറ്റനാണ് സാർ. ഏത് ഊറ്റനായാലും ഇനി അവനെ വെച്ച് വാഴിക്കരുത്. വേലു സാർ, ഇനി നീ ഇവിടെ വരുന്നത് അവന്റെ കഥ കഴിച്ചിട്ടായിരിക്കണം. ശരി സാർ. നിങ്ങൾ വെക്കോളൂ. കാട്ടുപന്നിയാണല്ലേ? അല്ല, മ്ലാവായിരിക്കും. വേല മണം കേട്ടപ്പോഴേ മനസ്സിലായി. പാചകം നല്ല തിട്ടമാണല്ലോ. അച്ഛൻ കുക്കായിരുന്നു. ചുമ്മാതല്ല, മസാലയ്ക്ക് ഇത്ര മണം. ഇച്ചിരി ചാറ് എന്റെ കയ്യിലോട്ട് ഒഴിച്ചേർന്നേ. എല്ലാം പാകത്തിനുണ്ടോ എന്ന് നോക്കി പറയാം. നോക്കണ്ട, എല്ലാം പാകത്തിനുണ്ട്. എന്നാ ഒരു കഷ്ണം ഇറച്ചി തന്നാട്ടെ, ബന്ധോന്ന് പറയാം. മുയലിറച്ചി മറ്റാർക്കും കൊടുക്കരുന്ന അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. ഓ, അതിന് അച്ഛനോടിരിക്കുന്നു. ഇറച്ചി തന്നില്ലെങ്കിലും ഒരു കഷ്ണം എല്ലുതായേ. എടി കുഞ്ഞേ, ഈ കൊച്ചനൊരു മുയലിനെ കിട്ടി. അതെങ്ങനെ പാകപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു. പറഞ്ഞത് മതി, ഇനി വീട്ടിലേക്ക് വയ്ക്കും. ആ അവറാം പടക്കം വെക്കാൻ പോരിക്കാ. പന്നിയെ കിട്ടുകയാണെങ്കിൽ പങ്ക് തരാം. വരട്ടെ. അച്ചായൻ കഞ്ചാവ് അടിച്ചുകൊണ്ട് വന്ന് വെല്ലതുമൊക്കെ പറയും. അതൊന്നും കാര്യമാക്കരുത്. ഇവിടെ കഞ്ചാവ് കിട്ടും. കിട്ടുമോന്നോ? ഉണ്ണിത്താനത്തെ കൃഷി നടത്തിയല്ലേ. എവിടാ കൃഷി? മലയുടെ മുകളിൽ. പക്ഷേ അങ്ങോട്ടൊന്നും പോയാക്കരുത് കേട്ടോ. അതെന്താ? പോയവരാരും മടങ്ങി വന്നിട്ടില്ല. എല്ലാവരെയും കൊലകൊമ്പം കൊന്നു. Yeah.
അച്ഛനെ ഇടിച്ചു വെച്ചിട്ട് നീ എന്താണ് ലോറി നിർത്താതെ ഓടിച്ചു പോയത്? ഉണ്ണിത്താമൂരാടില്ല ലോറിയാ സാറേ, ആരെ കൊന്നിട്ട് പോയാലും ചോദിക്കാനാ? ചോദിക്കാൻ ആളുണ്ട്, ഇവിടെ മറ്റുള്ളവർക്കും ജീവിക്കണ്ടേ? ഞാൻ മടങ്ങി വരുന്നിടം വരെ നീ ഈ ലോറി ഇവിടെ കാണണം. അയ്യോ, കാലൊടിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇയാളെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കണം. ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനെക്കാട്ടി നല്ലത് മുനിയാണ്ടി വൈദ്യരെടുത്ത് കൊണ്ടുപോണതാ. എനിക്ക് പിടിക്കും പിടിക്കും. പേടിക്കാനൊന്നുമില്ല, എല്ലൊന്നും ഒടിഞ്ഞിട്ടുണ്ട്, പക്ഷെ മുറി കൂടും. അത് മതി, പാവപ്പെട്ട ഒരു കുടുംബം നടത്തുന്നവന് എത്രയും വേഗം ഭേദമാക്കി വിടണം. പരുത്ത് കുടുംബം തണ്ടുമുള്ളവരല്ലേ, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകരുതോ? അപ്പ അന്ന് വഴക്കിന് വന്ന തോക്കുകാരനായി അയാള്. ആരായാലും ആപത്ത് വെച്ച ഒരാളിനെ കൊണ്ട് വന്നതല്ലേ, ഇപ്പോഴാണോ പെണ്ണെ പകരം ചോദിക്കണത്? പക്ഷേ ഗോപി കുറുമ്പനൊന്നുമല്ല, നല്ലവനാ. ഗോപി ഇല്ലായിരുന്നെങ്കിലേ ഇയാള് വഴി കിടന്ന് ചത്തേന്. അവൾ അറിവില്ലാതെ പറയണതാ. മോളെ, ഒരച്ചു നോക്കിയാലേ ഒന്നിന്റെ മാറ്ററിയൂ. ആ വൈദ്യരെ, ഞാൻ ലോറി തടഞ്ഞിട്ടിട്ടാ വന്നിരിക്കുന്നത്, അത് കൊണ്ടുപോകാൻ അതിന്റെ ഉടമസ്ഥൻ വന്നു നോക്കിട്ട് വരാം. അങ്ങനാട്ടെ. ഇയാളെ ഇന്ന് തന്നെ കൊണ്ടുപോകാമോ വൈദ്യരെ? ഉടനെ കൊണ്ടുപോകാം. ഉള്ളിൽ ഒരു മരുന്നുകൂടെ കൊടുക്കണം. മോളെ, കുറെ ചതവുപ്പ വിഴിഞ്ഞെടുക്ക്. മോളെ, കുറെ ചതവുപ്പ വിഴിഞ്ഞെടുക്കാൻ. എവിടെയാണ് ലോറി? ദാ അവിടെ നോക്ക്.
ഓടി വന്നിരിക്കുന്നു. നാളെ മുന്നേ നിനക്ക് എന്റെ മുമ്പിൽ ഒന്നിങ്ങനെ നിൽക്കാൻ. നിന്റെ കയ്യിൽ കത്തിയില്ലേ? അതെടുത്ത് കുത്താൻ അറിഞ്ഞുകൂടെ? പിന്നെ എന്തുകൊണ്ടാ ചെയ്തില്ല? നിനക്ക് അവന്റെ വെടിയേറ്റ് ചാകാമായിരുന്നില്ലേ? ഇതിനേക്കാൾ ഭേദം പറയുന്നതാ. ഓ പോയി മുമ്പിൽ നിന്ന് നിൽക്കവിടെ. ആ ഗോപിയെ കൊന്നിട്ടല്ലാതെ മേലാൽ നീ എന്റെ കൺമുമ്പിൽ വന്ന് പോകരുത്. ഓ